പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എന്ന തിരുസഭ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ജീവിതം മുഴുവൻ എല്ലാവർക്കും സുഗന്ധമേകി കടന്നുപോയ ഈ ചെറുപുഷ്പം ഈശോയുടെ ചെറുപുഷ്പമെന്നാണ് അറിയപ്പെടുന്നത്. തൻ്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നാഗ്രഹത്താൽ ഫ്രാൻസിൽ നിന്നും റോമിലേക്ക് യാത്ര ചെയ്ത് കർമ്മലീത്ത സഭയിൽ അംഗമാകുവാനായിട്ട് പരിശുദ്ധ പിതാവിൽ നിന്നും അനുവാദം വാങ്ങി വെറും 9 വർഷക്കാലം മഠത്തിനുള്ളിൽ ജീവിച്ച് 24-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞ വിശുദ്ധ ഏറ്റവും നിസ്സാരമായ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേല ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നതാണ് ഈ വിശുദ്ധിക്ക് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറുവാനായിട്ട് സാധിച്ചത്. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധയെ പോലെ എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ വ്യക്തികളിലും എത്ര നിസ്സാരനായാൽ പോലും അവനിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവനെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കടന്നു പോകുവാൻ എന്നെയും എൻ്റെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ നമുക്കായിരിക്കാം. പ്രിയ സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന അങ്ങ് ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിനീതർക്കും ശിശുക്കൾക്കും അങ്ങേ രാജ്യം അങ്ങ് സജ്ജമാക്കിയിരിക്കുന്നുവല്ലോ. ഉണ്ണിയേശുവിൻ്റെ വിശുദ്ധ ത്രേസ്യയുടെ വഴി വിശ്വസ്തതയോടെ ഞങ്ങൾ പിന്തുടരുവാനിടയാക്കണമേ. അങ്ങനെ ഈ വിശുദ്ധയുടെ മധ്യസ്ഥത്താൽ അങ്ങേ നിത്യമഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായി യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ.
അവളെ പ്രതി വിലപിക്കുന്ന ഞങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ. അവളുടെ സാന്ത്വന സത്നം പാനം ചെയ്ത് തൃപ്തരാകുവിൻ. അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തിയടയുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും ഇളയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകണ്ട് ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഞങ്ങളുടെ അസ്ഥി പുല്ല് പോലെ തളർക്കും. കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസരോട് കൂടെയും കർത്താവിൻ്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. കർത്താവാണ് കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടെ നിന്നാണ് എൻ്റെ കർത്താവ്. അങ്കിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത്തെ ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്ത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ. അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവ, അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും പോ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന്
സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ത്രേസ്യയിൽ അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികൾ പ്രഘോഷിച്ചുകൊണ്ട് അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണ അപേക്ഷിക്കുന്നു. ഈ വിശുദ്ധയുടെ പുണ്യയോഗ്യതകൾ അങ്ങേക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളെ ശുശ്രൂഷ ദൗത്യവും അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യ ഉത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് ആനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും, ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരമതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ,
എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങൾ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേക്കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നേ ദിനം തിരുനാളിന് കാരണഭൂതിയായ വിശുദ്ധ കൊച്ചുത്രേസ്യയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനയാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻതാരാ നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെപ്പോൾ നിന്നുള്ള പാറയിലുമായിടണം. അന്നു വേണ്ടും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്നീർ തന്ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിലുൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. Thank you.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടയങ്ങൾ നീക്കണേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടയങ്ങൾ നീക്കണേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീത അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധ ത്രേസ്യ തന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുകയും എല്ലാവർക്കും വേണ്ടി അങ്ങേ കാരുണ്യം ലഭിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്തവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച കുദാശ അതേ ശക്തി ഞങ്ങളിലെ ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.